ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റ് ആവാത്ത ആളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പച്ചരിയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഞാനീ ഒരു ക്വാണ്ടിറ്റിക്കാണ് കേട്ടോ ഫുൾ അളവ് പറയുന്നത്. 2 കപ്പ് പച്ചരിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ ഇതാ ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. കഴുകിയിട്ട് തന്നെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ഞാനതിന് വേണ്ടിയിട്ട് ഇതാ 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോന്ന് ഒരു ഇതേപോലത്തെ ഒരു ക്യൂബ് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കിതാ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് വരാം. ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്താൽ പെട്ടെന്ന് മെൽട്ടായി കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ഏകദേശം നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതാ കുറച്ചുകൂടി ഒന്ന് മെൽട്ടാവാനുണ്ട്. എന്നിട്ട് ബാക്കി കുറച്ച് സമയം കൂടി നമുക്കൊന്ന് കാത്തേക്കാം. അങ്ങനെ ഇതാ ഇത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് തണിഞ്ഞ് വന്നാൽ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്തായിട്ടും ശർക്കരപ്പാനി ഇതുപോലെ അരിച്ചെടുക്കുക കണ്ടില്ലേ, കുറേ കച്ചറകൾ ഉണ്ടാവും. അതുകൊണ്ട് എന്തായിട്ടും അരിച്ചെടുക്കണം. ഇനി ഇതാ 2-3 മണിക്കൂറിന് ശേഷം പച്ചരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇത് അരക്കുമ്പം വെള്ളമല്ല യൂസ് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ശർക്കരപ്പാനി ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പോളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ചെറിയ ചെറിയ തരിതരിപ്പുണ്ടെങ്കിൽ പ്രശ്നമില്ല, എന്നാലും നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാൻ 1 കപ്പും അതിൻ്റെ കൂടെ ഒരു 1.5 കപ്പ് ശർക്കര പാനി ഉപയോഗിച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തരിതരിപ്പൊന്നും ഇല്ലാണ്ട് ചെറിയ ചെറിയ തരിതരിപ്പ് പ്രശ്നമില്ല. അപ്പോൾ വലുതുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണേ. പിന്നെ ഇതാ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ആട്ടപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആട്ടപ്പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദപ്പൊടിയും എടുക്കാം. ഞാനിപ്പോൾ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് 1/2 കപ്പ് ഹൈറ്റിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണോളം ഏലക്കായ എടുത്തിട്ടുണ്ട്. ഏലക്കായ പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് ഇതാ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1 ടീസ്പൂണോളം കറുത്തെള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 എന്തായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ നെയ്യപ്പം കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അത് സ്കിപ്പ് ചെയ്യാണ്ട് എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആട്ടപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് കട്ടകൾ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, എനിക്ക് 2 കപ്പോളം ഇത് ശർക്കരപ്പാനി കിട്ടിയിട്ടുണ്ടായിരുന്നേട്ടാ. അപ്പോൾ ആ 2 കപ്പ് മൊത്തത്തിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നില്ലത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇനി ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഓവർ ലൂസ് ആകാൻ വേണ്ടി പാടില്ല, അപ്പോൾ ഷേപ്പായിട്ട് വരില്ല. അപ്പോൾ ഇത് നമുക്കിനി കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കൂടിപ്പോയാൽ 8 മണിക്കൂറെങ്കിലും നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് ഒരു 8 മണിക്കൂർ തന്നെ വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എന്തായിട്ടും 5 മണിക്കൂർ കുറഞ്ഞതെങ്കിലും വെക്കണം, അതിലും കുറയാൻ വേണ്ടി പാടില്ല. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിതാ ഞാൻ ഇതൊന്ന് ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഒരു ഇതേപോലെയുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോരോ തരി ഓരോരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. ഇത് ഒഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപാട് തന്നെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ പൊന്തി വന്നാടും തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല. പൊന്തിയിട്ട് 1 മിനിറ്റ് കഴിയുമ്പം കളറൊന്ന് ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ലോ. എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് 1-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയും തീയുടെ ഫ്ലെയിമും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായിട്ട് ചോദിക്കാട്ടോ. അപ്പം ഇതേപോലെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക. അപ്പം ഇതുവരെ പെർഫെക്റ്റ് ആയിട്ട് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി പറ്റാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്കും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇൻഷാല്ലാ ഇഷ്ടമെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് തിരിച്ചും മറിച്ചു കൂട്ടിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി, നമുക്കും നല്ല അടിപൊളിയായിട്ട് നെയ്യപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പം വീഡിയോ കണ്ടിട്ട് എന്തായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായിട്ട് കമൻ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ, സീ യു.